ടെന്റിൽ നിങ്ങൾ എന്നെല്ലാരും ഉറക്കാ? അയ്യവ, അപ്പൊ ശരിയല്ലേ? എന്നാ ശരി, ബൈ ബൈ. എല്ലാവർക്കും സ്വാഗതം. ഫാത്തിമത്ത് മിൻഹ, മുഹമ്മദ് അജ്സൽ, ഫാത്തിമ സൻഹ, ഫാത്തിമത്ത് സംഹ. ഇങ്ങനെടാ, നമ്മൾ ഇവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ടെന്റ് അടിക്കാനാണ്. ടെന്റിന്റെ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നല്ലൊരു വാഴത്തോട്ടമുണ്ട്, അതുപോലെ തന്നെ തെങ്ങിൻ തോട്ടം, കിടിലം പോലത്തെ തെങ്ങുണ്ട്. ഇത് നമ്മുടെ ഉപ്പാപ്പാന്റെ പറമ്പാണല്ലേ. കൊറേ കുട്ടിപ്പട്ടാളുണ്ട്. ഇവരെല്ലാരും കൂടി ഇവിടെ വന്നിട്ട് ടെന്റ് അടിച്ചിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടുവല്ലേ, കടന്നിറങ്ങുവാ. വാഴത്തോട്ടാണ് ഇവിടെ ഉള്ളത്. വാഴത്തോട്ടങ്ങള്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തെങ്ങ് കവുങ്ങ് തോട്ടം. ഈ തോട്ടത്തിന്റെ സെന്ററിൽ നമ്മൾ ടെന്റ് അടിക്കുകയാണ്. ഈ ടെന്റ് അടിച്ചിട്ട് നമുക്ക് ഇന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് എങ്ങനെയാണ് ടെന്റ് അടിക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ എന്റെ കൂടെ ടെന്റിൽ കടന്നുറങ്ങാൻ വേണ്ടി ഇതാ മെജേ മെജേ ടീം, കുറച്ച് ടീം വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ടെന്റ് അടിക്കുന്നത്. അപ്പോൾ ടെന്റ് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, എവിടെയാണെങ്കിലും നമ്മൾ ഏത് യാത്രയ്ക്ക് പോകുമ്പോഴും ടെന്റ് അടിക്കുമ്പോഴും നല്ല സ്ഥലങ്ങൾ, പ്രതലമായ സ്ഥലമായിരിക്കണം ടെന്റിനെ കൊണ്ട്, അതായത് കുന്നും മലയും ആവാൻ പാടില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ സേഫാണോ നോക്കണം. ഇതിപ്പോൾ ഒരു സ്ഥലത്ത് ടെൻ്റ് അടിച്ച് നമ്മൾ അവിടെ സേഫ് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അങ്ങനെ സേഫായ സ്ഥലത്തായിരിക്കണം നമ്മൾ ടെൻ്റ് അടിക്കേണ്ടത്. പിന്നെ ഇവിടെ വാട്ടർ അതുപോലെ തന്നെ മറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മൾ ദീർഘയാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പിന്നെ പല സ്ഥലത്തും ടെൻ്റ് അടിക്കുമ്പോൾ സെക്യൂരിറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. ടെൻ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കൂട്ടത്തിൽ കൂട്ടിപ്പട്ടാളങ്ങളൊക്കെ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ക്യാമറ എടുക്കുന്നത് ചോട്ടാ ബയ്യാനിയനാണ്. അപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടെൻ്റ് അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രകൃതിയെ തൊട്ടറിഞ്ഞ് ഉറങ്ങാനും അതുപോലെ പ്രകൃതിയോട് കിന്നാരം പറയാനായിരിക്കും നമ്മൾ അധികം ടെൻ്റ് അടിക്കുന്നത്. അല്ലെങ്കിൽ ഈ റൂമിൽ എ സി റൂമിലോ നാല് ചുമരുള്ള റൂമിലൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ ടെൻ്റ് ഒരുമിച്ച് കൂടി ഇവിടെ എടുത്തെങ്കിലും നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുമ്പോൾ തീ കത്തിച്ചിട്ട് ക്യാമ്പ് ഫയറൊക്കെ നടത്താൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തായി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫീല് വേറെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ടെൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ടെൻറ്റ് എന്നുള്ളത് നമ്മൾ ഡെക്കാത്ലോൺ എന്ന് മേടിച്ചതാണ്. ഈ ബ്രാൻഡ് എല്ലാവർക്കും അറിയായിരിക്കും. ഇത് രണ്ടാൾക്ക് താമസിക്കേണ്ട ടെൻറ്റാണ്, രണ്ടാൾക്ക് താമസിക്കേണ്ട രണ്ടാണ് ടെൻറ്റാണ്. ഇത് 2.2 kg കിലോഗ്രാം ഉണ്ട്. നമ്മൾ ടെൻറ്റൊക്കെ എടുത്ത് യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോഗ്രാം കുറഞ്ഞ സാധനം എടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. അപ്പം ഒരുപാട് സംഭവങ്ങൾ എടുത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ യാത്ര. അപ്പോൾ ടെൻറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിമാനം ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും, സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാകുക. നമ്മൾ കണ്ണൂർ ജില്ലയിൽ ഫുള്ള് സെറ്റപ്പാണ്. ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടെല്ലാം വന്നിട്ട് മെജേ മെജയാണ്. അപ്പോൾ വിൻഡ് റെസിസ്റ്റൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പം ഈ പാങ്കോങ്ങിൻ്റെ തടാകത്തൊക്കെ നമ്മൾ ടെൻ്റ് അടിച്ച് അത് കാറ്റിന് പ്രതിരോധിക്കാൻ കഴിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വിൻഡ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ടെൻ്റ് നമ്മൾ വാങ്ങിക്കണം. അതുപോലെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് ആയിരിക്കണം. പിന്നെ സ്പേസ് കൂടുതലുണ്ടാവും നമ്മൾ നോക്കണം. നമ്മളിപ്പോൾ രണ്ടാൾക്ക് മേടിക്കേണ്ട ടെൻ്റാക്കും പിന്നെ താമസിക്കാനുള്ള മറ്റു കാര്യങ്ങൾ, അതായത് രണ്ടാൾക്ക് താമസിക്കുന്നതിന് കൂടെ അവരുടെ ലഗേജും കൂടി വെക്കാനുള്ള സ്പേസ് ഈ ടെൻ്റിൽ വേണം. അപ്പോൾ സ്പേസ്, വിൻഡ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ്, പിന്നെ ഒറിജിനൽ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് തന്നെ വാങ്ങിക്കുക. നമ്മൾ ഓൺലൈൻ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കരുത്. ക്വാളിറ്റി കണ്ട് മനസ്സിലാക്കിയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഡെക്കാത്തലോണിൻ്റെ ഷോപ്പിൽ നമുക്ക് കോഴിക്കോടൊക്കെ പോകാൻ പറ്റും. അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് കമ്പയർ ചെയ്യുക പ്രൈസ്. പക്ഷേ പ്രൊഡക്റ്റ് കാണണം, ആ കണ്ടിട്ട് മാത്രമേ നിങ്ങൾ വാങ്ങിക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് സ്ലീപ്പിംഗ് ബാഗും കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും പൊളിക്കും സംഭവം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടെൻ്റ് അടിക്കാമെന്നുള്ളത് നമുക്ക് ഈ കൂട്ടം കുട്ടിപ്പട്ടാളത്തിൻ്റെ കൂടെ ടെൻ്റ് അടിച്ച് ഇവിടെ താമസിക്കുന്നതൊക്കെ കാണിച്ചു തരാം. ഇവിടെ ടെൻ്റ് അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രതലാണ് സംഭവം, അതുപോലെ തന്നെ നമുക്ക് സൂപ്പറായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഇത് തുറന്നേ തന്നെ, ഇത് തുറന്നു കഴിഞ്ഞാൽ
കണ്ടില്ലേ, ഇത് തുറന്നുകഴിഞ്ഞാൽ ഇതിന്റെ കവറാണിത്. പിന്നെ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് അതിൻ്റെ പുറകെ നമ്മുടെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഈ സംഭവം. ഈ സംഭവമാണ് ഇതിൻ്റെ നമ്മളെ എന്താ പറയാ, നമ്മളൊരാൾ നിൽക്കുന്ന സ്കെൽട്ടൺ അല്ലേ. നട്ടല്ലുണ്ടെങ്കിൽ ഇതിന് ബലം ഉണ്ടാവും അല്ലേ. ഇത് നമ്മുടെ ശരീരത്തിന്റെ ഇറച്ചി മാംസങ്ങളൊക്കെ, ഇതതിന്റെ നട്ടല്ലാണ്. ഇതിന്റെ പുറത്താണ് ഈ കാര്യങ്ങൾ നിൽക്കുന്നത്. പിന്നെ ഇതിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കമ്പികളാണ്. ഈ കമ്പികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെന്റ് ചരട് വെച്ചിട്ട് അല്ലെങ്കിൽ കയറ് വെച്ചിട്ട് വലിച്ചു കെട്ടാനുള്ള സംഭവമാണ് ഈ കമ്പികൾ. അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഈ സംഭവം മാത്രമാണ് കിട്ടുക. പിന്നെ നമുക്ക് ഇതൊന്നും ഇപ്പോൾ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് വേണ്ടത് ഇതിന് എങ്ങനെയാണ് എങ്ങോട്ടാണ് പിരിക്കുക എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. ഇത് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കേട്ടോ, ഓപ്പണിങ് എങ്ങോട്ടാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കണം. നമുക്ക് എങ്ങോട്ട് ഓപ്പണിംഗ് ആക്കുന്നത്, അങ്ങോട്ടാക്കുക അല്ലേ. നമ്മൾ ഇങ്ങനെ ഒന്ന് ഓപ്പണിംഗ് ആക്കാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങോട്ടാക്കാം. അപ്പോൾ ഇങ്ങനെ ഇതാണ് നമ്മളെ സ്പേസ്. ഇവിടെയാണ് നമ്മൾ ടെൻ്റ് അടിക്കുന്നത്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യണോ, ഇതിങ്ങനെ പിടിച്ച് പിന്നെ പിടിച്ചോടെ അമ്മ പിടിച്ചേ. ആ കണ്ട, ഇതിങ്ങനെ ആക്കുന്നത്. എന്നിട്ട് ഇത് ഇങ്ങനെ ഒടിച്ചിട്ട് എന്താക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇവിടെ ഒരു കൊള്ളി ഉണ്ടല്ലേ, കൊള്ളിയിലിട് ഈ ക്രോസ് ആയിട്ട് ഇങ്ങനെ കൊള്ളിയിലിടണം. ആ ആ ക്രോസ് ആയിട്ട് ഇട്, അവിടെ ഇട്. ഓക്കെ, ഇതും നമ്മൾ എന്താക്കുന്നത് അതേപോലെ തന്നെ ആക്കുന്നത്. സന്നിങ് വാ, അവിടെ പിടി, ഒരാടെ പോ. അവിടെ ആക്കി പിന്നെ തന്നെ ഇത് പിടിച്ചേ, സമ്മത് പിടിച്ചേ. ആ ആടെ പിടി, അവിടെ ലെവലാക്കി, ഇത് ലെവലാക്കി. ആ ഇതിങ്ങനെ ഇട കൊള്ളിക്കുന്നു. ഈ കൊള്ളിയിൽ, ഈ കൊള്ളിയിൽ നാല് ഭാഗത്തും നാല് കൊള്ളിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളായി. ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സാധനമുണ്ട് ക്ലിപ്പ് പോലത്തെ സാധനം, അത് ഓരോ സ്ഥലത്ത് കൊളത്തുക. സിമ്പിളാണ്, ഒരു രണ്ട് മിനിറ്റ് പരിപാടിയുള്ളൂ. ആർക്ക് വേണമെങ്കിലും ടെൻ്റ് അടിക്കാം. ടെൻ്റ് അടിക്കാൻ വേണ്ട ഒരു മണിക്കൂറൊന്നും വേണ്ട, 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് വരും. അപ്പോൾ നമ്മളെ ടെൻ്റ് ഏകദേശം ആയി. ടെൻ്റ് ആയിക്കഴിഞ്ഞ് ഇനി ടെൻറ്റിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യുന്നത് ആ പച്ച സാധനം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫാണ്. കാണുന്നില്ല ജു, ഇതാണ്ട ഇവിടാണ് ഇതിൻ്റെ ഇത് സാധനം. ഒരു ഇത് നമ്മൾ ജോയിൻ്റ് ആക്കി, ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് സ്പേസ് കണ്ടോ. പിന്നെ ഈ ഭാഗത്താണ് നമ്മുടെ ആണിയുള്ളത്. മറ്റുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മൾ ഇത് കുളത്തുന്ന, ഇതൊരു കുളത്ത് പോലത്തെ കാര്യമാണ്. ബാക്കിയെല്ലാ സാധനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അത് ഇത് നമുക്ക് കാറ്റുള്ളിലേക്ക് കടക്കാനുള്ള സംഭവമാണ്. പിന്നെ ഇതൊരു ഡോറ് പോലെയാണ്. ഈ ഡോറ് നമുക്ക് ഇതിലൂടെ തുറന്നിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുറത്തുള്ളത്. അപ്പോൾ ചോട്ടകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതാണ് ക്യാമറമാൻ അജു, അത് സൻഹ ഫാത്തിമ, സംഹ ഫാത്തിമ, ഇത് മിൻഹ ഫാത്തിമ, എല്ലാം ടീമാണ് ഫുള്ള്. അപ്പോൾ ഇത് നല്ല നല്ല വായത്തോട്ടത്തിൻ്റെ അടുക്കാണ് നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുള്ളത്. നല്ല ഫീലായിരിക്കും ഇവിടെ ഇങ്ങനെ ടെൻ്റ് അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടി അല്ലേ. അപ്പോൾ ഇതാണ് ഫ്രണ്ട് അല്ലേ, ഈ ഡോറുള്ള ഭാഗമാണ് ഫ്രണ്ട്. ബാക്കിയുള്ള ഭാഗമാണ് അതിൻ്റെ പിറകിൽ. ബേക്കിലിട് അമ്മ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് മതി. ഇതുമാണ് ഇവിടെ കൊളത്താൻ ഇവിടെയുണ്ട്. അവിടെ കൊളുത്തുക, ഓരോ സ്ഥലത്ത് കൊളത്താനില്ലേ, ആ കൊളത്ത് കൊളത്ത് കാണുന്നില്ലോണ്ട്. എന്ത് വേണ്ട, ഇത് നമ്മുടെ ഇതിൻ്റെ പിറകെ മുകളിൽ വാട്ടർ പ്രൂഫാണിത്. അതായത് താഴെ ഇങ്ങനെ കൊളത്തണം. നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ട സംഭവമാണിത്. അതായത് എയർ കയറാൻ വേണ്ടിയുള്ള എക്സോസ്റ്റ് പോലെ, എക്സോസ്റ്റ് അല്ല വാട്ടർ, പിന്നെ എയർ സർക്കുലേഷൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ടെൻ്റ് അടിച്ച്, ടെൻ്റായി. ഇതാണ് ഒരു ടെൻറ്റിൻ്റെ മൊത്തത്തിലുള്ളൊരു രൂപം നിങ്ങൾ കണ്ടില്ലേ.
ടെന്റ് ഓപ്പൺ ആക്കുന്നത് അവിടെ നിന്നാണ്. ഇനി ഇതാ കയറി കടന്നോ, ഒന്നും നോക്കണ്ട. ഇത് ഇത്രയും സ്പേസ് ഉള്ള സ്ഥലമാണ്, ഒരു വലിയ രണ്ടാക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും അല്ലേ? ഇത്രയും കിടക്കാൻ പറ്റുമോ? രണ്ടാക്കും തരം കിടക്കാൻ പറ്റും അല്ലേ? സമ്മ കയറുന്നില്ലേ? അപ്പൊ നിങ്ങൾ കിടക്കുന്ന പരിപാടി തന്നെയാണ് അല്ലേ? സമയോ സമ്മ കയറുന്നുണ്ട്. അതെടാ, ഇത് ഇതാണ് ടെന്റ്. ടെന്റിന്റെ ഉള്ളിൽ ഇത്രയാക്കും, നമുക്കൊരു രണ്ടാക്ക് എന്തായാലും കിടക്കാം. ഇത്രയും സ്പേസ് ഉണ്ട്. ലഗേജൊക്കെ ഉണ്ടെങ്കിൽ, കൂടുതലുണ്ടെങ്കിൽ സൈഡിലൊക്കെ വെച്ചിട്ട് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്നൊരു ടെൻറ്റാണിത്. പിന്നെ ഈ സംഭവമില്ല നമ്മൾ പറഞ്ഞേ, ഇതിപ്പോൾ ഇവരിടെ കിടക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പുറത്തൊരു കമ്പി വെച്ചിട്ട് ഇത് പാറിപ്പോകുന്നുണ്ടെങ്കിൽ, ഇത് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ കമ്പി അടിച്ച് ഇങ്ങനെ കമ്പിയുടെ കുത്തി നമുക്കെന്ത് ചെയ്യാം, നൂല് വെച്ചിട്ട് കെട്ടാം ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇത് പാറിപ്പോകുന്നുള്ള രീതിയിൽ നമുക്ക് ആർക്കൊരു ടെൻഷൻ വേണ്ട. അപ്പോൾ ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് സുഖമായിട്ട് കിടക്കേണ്ട പരിപാടിയാണ് നമ്മളുള്ളത്. നമ്മൾ ടെൻ്റ് അടിച്ചു, ടെൻറ്റിൽ നമ്മളിന്ന് എല്ലാവരും കിടന്നുറങ്ങുമല്ലോ. ഇവിടെ കിടന്നുറങ്ങും നമ്മളിന്ന്. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും, നല്ല അടിപൊളി കാറ്റാണ്. പിന്നെ ആർക്കും എന്തും ആസ്വദിച്ച് താമസിക്കാനുള്ള ഈ സ്ഥലത്ത് ഒരു ടെൻ്റ് അടിച്ച് ജീവിക്കുക എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ടെൻ്റ് അടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ, ഏത് സ്ഥലത്ത് ടെൻ്റ് അടിക്കുമ്പോഴും അവിടത്തേക്കുള്ള അവിടെയുള്ള എമർജൻസി നമ്പർ എപ്പോഴും നമ്മൾ കോൺടാക്ട് സെർച്ച് ചെയ്ത് വെക്കണം, സേവ് ചെയ്ത് വെക്കണം. അതുപോലെ ഒരു ടോർച്ച് നിർബന്ധമായിട്ടും കയ്യിൽ വെക്കണം, കാരണം രാത്രി കാലങ്ങളിൽ അപശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പോകാനും ടോർച്ച് അടിച്ച് പോകാനൊക്കെ മൊബൈൽ വെളിച്ചം വളരെ കുറവായിരിക്കും. ഒരു ടോർച്ച് ഹെഡ് ലാമ്പോ അല്ലെങ്കിൽ നമ്മുടെ സാധാ ലാമ്പോ നമ്മൾ നിർബന്ധമായിട്ടും കയ്യിൽ വെക്കണം. പിന്നെ എന്തിനാണ് ടെൻ്റ് അടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെൻറ്റിന് ഒരുപാട് നല്ല വശങ്ങളുണ്ട്, മോശ വശങ്ങളുണ്ട്. ടെൻ്റ് അടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുമില്ല. നമ്മൾ പ്രകൃതിയുടെ ഒത്ത നടുവിൽ പ്രകൃതിയുടെ എല്ലാ മുഞ്ചും ആസ്വദിച്ചിട്ട് നമുക്ക് ഒരുമിച്ചുറങ്ങുമ്പോൾ നമുക്ക് വേറെ തന്നെ ഫീലായിരിക്കും. ആ മന്ദമാരുതൻ പോലെ നമ്മുടെ കാറ്റ് നമ്മളെ തലോടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. പ്രകൃതിയുടെ മഞ്ഞ് വയ്യുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മണാലിയിലോ അല്ലെങ്കിൽ ലഡാക്കിലൊക്കെ നമ്മൾ ടെൻ്റ് അടിക്കുമ്പോൾ സ്നോഫാളിങ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. താഴ്വാരങ്ങളിലെ കാറ്റിൻ്റെ ഭംഗിയും ആ ഒരു ഫീലും ആസ്വദിച്ച് അഡ്വഞ്ചറായിട്ടുള്ള ഒരു അന്തിയുറക്കം അല്ലെങ്കിൽ ഒരു താമസമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ടെൻ്റായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ലത്. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാനും പ്രകൃതിയുടെ ആ ശബ്ദവും പ്രകൃതിയുടെ കാറ്റും പ്രകൃതിയുടെ സൗന്ദര്യവും മനസ്സിൽ ആവാഹിച്ച് ഒരു നേരം അന്തിയുറങ്ങാനും ആ പ്രകൃതിയോട് കിന്നാരം പറയാനുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ടെൻറ്റിൽ തന്നെ താമസിക്കണം അല്ലേ? ഇനി നമ്മൾ ഈ ടെൻറ്റിൻ്റെ ഏറ്റവും വലിയ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെൻ്റ് അടിക്കുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം സേവിങ് ആണ്. ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. നമ്മൾ ദീർഘയാത്ര ചെയ്യുമ്പോൾ ഹോട്ടലുകൾ തപ്പി നമുക്ക് പോയിട്ട് സമയം കളയേണ്ടതില്ല. എവിടെയാണോ എത്തുന്നത് അവിടെ ടെൻ്റ് അടിക്കാം. ലഡാക്കിലെവിടെയും മറ്റു സ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പം പല സ്ഥലങ്ങളിലും നമുക്ക് യാത്ര ഒരിങ്ങനെ നമ്മൾ ആ രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഹോട്ടലുകളൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ പെട്രോൾ സ്റ്റേഷൻ ഇല്ലാത്ത സ്ഥലങ്ങൾ, 375 കിലോമീറ്റർ വരെ പെട്രോൾ സ്റ്റേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി ചില സ്ഥലത്ത് നമ്മൾ നേരത്തെ എത്തും, അവിടെ ടെൻ്റ് അടിക്കും അല്ലെങ്കിൽ ഹോട്ടൽ എടുക്കും. പക്ഷേ ടെൻ്റാണെങ്കിൽ നമുക്ക് എവിടെയാണോ തോന്നുന്നത് അവിടെ നമുക്ക് ടെൻ്റ് അടിച്ച് താമസിക്കാൻ പറ്റും. ടൈം സേവിങ് ആണ്. അതുപോലെ തന്നെ പ്രകൃതിയുടെ കിന്നാരം പറഞ്ഞ് നമുക്ക് പ്രകൃതിയുടെ മടിത്തട്ടിൽ ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങാൻ പറ്റും. അഡ്വഞ്ചറസ് ആണ്. മൂന്നാമത്തത് പൈസ ലാഭമാണ്. അതാണ് ഏറ്റവും വലുത്. ഒരു ദിവസം 1500-2000 രൂപയും നമ്മൾ റൂം റെൻറ്റ് കൊടുത്ത് ഹോട്ടലിൽ താമസിക്കുന്നതിന് പകരം 1300-1500 രൂപയൊക്കെ ചിലവഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ടെൻറ്റ് നമുക്ക് കിട്ടും. ഇത് നമുക്ക് ജീവിതകാലം വരെ ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് ദിവസങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പൈസ ലാഭിച്ചിട്ട് ചെറിയ പൈസക്ക് യാത്ര ചെയ്യുന്നവർ അവരൊക്കെ ഈ ടെൻറ്റിലാണ് യാത്ര ചെയ്യേണ്ടത്. ടെൻറ്റുമായി യാത്ര ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾക്ക് കുറക്കാൻ പറ്റും. മറ്റൊന്ന് നോ ടെൻഷൻ. എന്തേ നമുക്ക് ആ റൂം കിട്ടിയില്ലല്ലോ, റൂം ബുക്കായ എന്താകുക, അല്ലെങ്കിൽ റൂം അവിടുത്തെ ഫെസിലിറ്റീസ് എന്താണ്, റൂമിൻ്റെ ഫുഡ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ റൂമിലെ അക്കോമഡേഷൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ്.
ഇത് നമ്മൾ ചിന്തിക്കുന്നതാണ്, നമ്മളാണ് സെറ്റ് ചെയ്യുന്നത്, നമ്മളാണ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്നത്, നമ്മളാണ് കുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്, നമ്മളാണ് ഡെസ്റ്റിനേഷനും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ ടെൻ്റ് അടിച്ചാലുള്ള ഗുണങ്ങളാണ് ഇതൊക്കെ. അഡ്വഞ്ചറിസം, പ്രകൃതിയോട് കിന്നാരം പറഞ്ഞൊരു കടത്തം, ടൈം സേവിങ്, മണി സേവിങ്, അതുപോലെ തന്നെ നോ ടെൻഷൻ. ഇത്രയും കാര്യങ്ങളാണ് ടെൻ്റ് അടിച്ചാൽ നമുക്ക് താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളും നേട്ടങ്ങളും. ഇനി കോട്ടങ്ങളുണ്ട്. ആ കോട്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചിലപ്പം ചില സ്ഥലത്ത് സേഫ്റ്റി ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സേഫ്റ്റി ഉള്ള സ്ഥലത്തായിരിക്കണം നമ്മൾ ടെൻ്റ് അടിക്കുന്നത്. ചില സ്ഥലത്ത് സേഫ്റ്റി ഇല്ലാതെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തിരഞ്ഞെടുക്കുമ്പം ഏത് സ്ഥലത്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളത് അവിടെ മാത്രം ടെൻ്റ് അടിക്കുക. നിങ്ങൾ എല്ലാ സ്ഥലത്തും ടെൻ്റ് അടിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും പറയുന്നില്ല. പിന്നെ വേറൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആൾക്കുണ്ടാവും രാവിലെ എണീറ്റ് പല്ല് തേച്ച് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് അപ്പാട് വേണം, അല്ലെങ്കിൽ ബാത്റൂമിൽ അപ്പം വേണം, അന്നേരം കുളിക്കണം. ഒരുപാട് ചിട്ടാവട്ടങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ടെൻറ്റിലെ താമസം. കാരണം ചില സ്ഥലത്ത് വെള്ളം കുളിക്കാനുള്ള സംവിധാനം ഉണ്ടാവില്ല, വാട്ടർ സംവിധാനം ഉണ്ടാവില്ല, നല്ല രീതിയിൽ പിന്നെ ഉറങ്ങാൻ കാല് നീട്ടി വെച്ചിട്ട് വിശാലമായിട്ട് എ സി റൂമിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാനുള്ള സെറ്റപ്പൊന്നും ഉണ്ടാവില്ല. ഒരുപാട് നമ്മൾ ആസ്വദിക്കാനും നമ്മുടെ ജീവിതത്തിലെ സൗകര്യങ്ങളൊക്കെ അറിഞ്ഞ് പിന്നെ എ സിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാനല്ല നമ്മൾ യാത്ര ചെയ്യേണ്ടത്. നമ്മൾ യാത്ര ചെയ്യേണ്ടത് ജീവിതത്തിലേക്ക് ഇറങ്ങണം, പ്രകൃതിയിലേക്ക് ഇറങ്ങണം, കാട്ടിനുള്ളിലേക്ക് ഇറങ്ങണം. അവിടെ എങ്ങനെയാണ് താമസിക്കുന്നത് ആ ഒരു ഫീല് നമുക്ക് കിട്ടണം. ബാക്കി 365 ദിവസം നമ്മൾ താമസിക്കുന്നത് എ സി റൂമിലൊക്കെ ആയിരിക്കും. പക്ഷേ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഉറങ്ങി ചില സമയത്ത് നമുക്ക് ബാത്റൂമിൽ പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാത്റൂമിൽ പോവാതെ അടുത്ത ഏതെങ്കിലും പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടാവും, അവിടെ പോയിട്ട് കുളിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ കുളിക്കുന്നവർ പബ്ലിക് ടോയ്ലറ്റ് എനിക്ക് പറ്റൂല, എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ അയ്യോ അത് പറ്റൂല, അങ്ങനെയുള്ളവരൊന്നും ടെൻ്റ് അടിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർക്ക് ഭയങ്കര മടുപ്പ് വരാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് ടെൻറ്റിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ പറയുന്നത്. എവിടെയാണ് ടെൻ്റ് അടിക്കേണ്ടതെന്നുള്ള സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയാണ് ടെൻ്റ് അടിക്കുമ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. എമർജൻസി ആയിട്ട് നമുക്കൊരു നമ്പർ വേണം, ടോർച്ച് വേണം, പ്രതലമായ സ്ഥലം വേണം, സേഫ്റ്റി വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ടെൻറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വിൻഡ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്പേസും കാര്യങ്ങളും പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അടുത്തൊരു ടോപ്പിക്കാണ്. ഇപ്പം ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ നടത്തുമ്പോൾ എവിടെയാണ് ടെൻ്റ് അടിക്കേണ്ടത് എന്നാണ് നമ്മളടുത്ത് പറയാൻ പോകുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും പിന്നെ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. നമുക്കും ഉറങ്ങണം, ടെൻറ്റിൽ ഒരു ദിവസത്തെ ഉറക്കം എന്നുള്ളത് ഭയങ്കരമാണ്. മജേ മജേ അല്ലേ, മജേ മജേ. ട്രിപ്പിൽ എവിടെയൊക്കെയാണ് നമ്മൾ ടെൻ്റ് അടിക്കാനുള്ളത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ടെൻ്റ് ഞാൻ പറഞ്ഞല്ലോ നല്ല സ്ഥലത്തായിരിക്കണം നമ്മൾ അടിക്കേണ്ടത്. നമ്മൾ ടെൻ്റ് അടിക്കുന്നത് സേഫ്റ്റി നോക്കണം, നമ്മുടെ സുരക്ഷിതത്വമാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ പ്രതലമായ സ്ഥലങ്ങൾ, ആൾക്കാർ ഒരുപാട് കൂടെയുള്ള സ്ഥലങ്ങൾ, അങ്ങനത്തെ സ്ഥലത്ത് നിങ്ങൾ ടെൻ്റ് അടിക്കാൻ പാടില്ല. നിങ്ങളിപ്പം യാത്ര ചെയ്യുമ്പോൾ നാഷണൽ ഹൈവേൻ്റെ അടുത്ത് ടെൻ്റ് അടിക്കാൻ പാടില്ല. എവിടെയാണ് ടെൻ്റ് അടിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഗുജറാത്തിൽ, മഹാരാഷ്ട്രയിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും, ഒരുപാട് ആൾക്കാരുടെ പൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നമുള്ള സമയത്ത് നിങ്ങൾ ടെൻ്റ് അടിക്കാൻ പാടില്ല. ഈ പിന്നെ നിങ്ങൾക്ക് അടിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെട്രോൾ പമ്പിൻ്റെ അടുത്ത്, പെട്രോൾ പമ്പിൻ്റെ സ്റ്റേഷൻ്റെ അടുത്ത് ടെൻ്റ് അടിച്ച് നിങ്ങൾക്ക് താമസിക്കാം. അത് പ്രകൃതിയുമായിട്ട് ഒരുപാട് ബന്ധിച്ചിട്ടില്ല, നമുക്ക് പൈസ ലാഭിക്കാൻ വേണ്ടി ഉള്ള ടെൻ്റ് അടിയാണിത്. അതുപോലെ തന്നെ ടൈം സേവിങ്ങിന് വേണ്ടിയുള്ള ടെൻ്റ് അടി. നമ്മളൊരിക്കലും എപ്പോഴും നമ്മൾ ബഡ്ജറ്റ് ട്രാവലിംഗ് ആയിരിക്കും എല്ലാവരും പോകാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. പ്രധാനമായിട്ടും പലരും ചോദിക്കുന്നത് ലഡാക്ക് യാത്രയിൽ എവിടെയൊക്കെയാണ് ടെൻ്റ് അടിക്കേണ്ടതെന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഇരിക്കാൻ വേണ്ടി ഒരു സുഖമില്ല, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ മാറ്റുന്നത്. ലഡാക്ക് യാത്രയിൽ നമ്മൾ ടെൻ്റ് അടിക്കേണ്ട സ്ഥലങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ എല്ലാവരും കശ്മീരിൽ കൂടി ലഡാക്ക് പോകുന്നവരാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ നമ്മൾ ഡൽഹി, അതുപോലെ തന്നെ ചണ്ഡീഗഡ്, പത്താൻകോട്ട്, അമൃത്സർ പോലെയുള്ള സ്ഥലങ്ങളിൽ ടെൻ്റ് അടിക്കേണ്ട സ്ഥലങ്ങളില്ല.
അവിടെ നമ്മൾ പെട്രോൾ സ്റ്റേഷൻ്റെ അടുത്തോ മറ്റുള്ള സ്ഥലത്തോ നമ്മൾ ടെൻ്റ് അടിക്കേണ്ടി വരും. പക്ഷേ കശ്മീർ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കശ്മീരിൽ എവിടെ വേണമെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റും. കശ്മീർ എന്നും പട്ടാളത്തിൻ്റെ ഒരു പിന്നെ റോന്ത് ചുറ്റുന്ന സ്ഥലമാണ്, പട്ടാളത്തിൻ്റെ സുരക്ഷയുള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ഡൽഹിയിൽ നിന്ന് വിട്ട് പത്താംകോട്ട് എത്തുന്നത് ഒരു ദിവസം എടുക്കും. പത്താംകോട്ട് ഒരു ദിവസം എത്തി, അപ്പോൾ ആ സ്ഥലത്ത് നിങ്ങൾക്ക് അമൃത്സറിലോ അല്ലെങ്കിൽ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തോ നിങ്ങൾക്ക് താമസിക്കാം. ഏന്നാ പത്താംകോട്ട് കഴിഞ്ഞ് അടുത്ത് വരുന്നത് നമ്മളെ ജമ്മുവും കാശ്മീറുമാണ്. ജമ്മുവിൽ നിങ്ങൾക്ക് ശ്രീനഗറിൻ്റെ ഭാഗത്ത് ജമ്മുവിൻ്റെ താഴ്വാരങ്ങളിലൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റും. അത് എവിടെയാണോ സ്ഥലമുള്ളത് അവിടെ പട്ടാളക്കാരോട് ചോദിച്ചിട്ടോ അല്ല പോലീസ് സ്റ്റേഷൻ്റെ പോലീസുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അവർ സമ്മതിക്കും. ഇനി അടുത്ത സ്ഥലം നമ്മൾ ശ്രീനഗറാണ്. ശ്രീനഗറിൽ സോനാമാർഗ് അടിപൊളി സ്ഥലമാണ് താഴ്വാരം. ആ സോനാമാർഗിലെ താഴ്വാരം നമ്മളവിടെയാണ് ടെൻ്റ് അടിച്ചത്. നമ്മളവിടെ ടെൻ്റ് അടിച്ചത് സോനാമാർഗിൽ അവിടെ ഒരു പട്ടാള ക്യാമ്പ് ഉണ്ട്, അവിടെ നമുക്ക് ടെൻ്റ് അടിക്കാം. പിന്നെ അടുത്ത ദിവസം നമ്മൾ പോകുന്നത് കാർഗിലേക്കാണ്, ദ്രാസോ കാർഗിലോ. ദ്രാസിലും കാർഗിലും നിങ്ങൾക്ക് എവിടെയും ടെൻ്റ് അടിക്കാം, കാരണം വിജനമായ പ്രദേശമാണ്, ഇഷ്ടംപോലെ വെള്ളം കിട്ടാൻ ചാൻസ് ഉണ്ട്, ഒരു വിഷയമുള്ള പ്രശ്നമില്ല. അപ്പോൾ ആ സ്ഥലത്തും നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ലേയിലേക്ക് എത്തുന്നത്, ലേ എത്തുന്നതിന് മുമ്പ് നമുക്ക് ടെൻ്റ് അടിക്കണം. ലേ ടൗണാണ്, അവിടെ കുറച്ച് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയ ആണ്. പൊല്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ ലേ ടൗൺ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റും. ടെൻ്റ് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പിന്നെ ഹൈ പ്രഷറുള്ള സ്ഥലത്ത്, അതായത് പ്രഷർ എന്നല്ല ഓക്സിജൻ കിട്ടാത്ത സ്ഥലത്ത്, അതായത് ഹൈപാസ് ഉള്ള സ്ഥലത്ത് നമ്മൾ ടെൻ്റ് അടിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് അവിടെ ഓക്സിജൻ്റെ ലഭ്യത കുറവ് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ലേല നമ്മൾ ടെൻ്റ് അടിക്കേണ്ട പറഞ്ഞു, ലേലെത്തുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ടെൻ്റ് അടിക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ലേ ടൗണിൽ ഒരുപാട് പൊല്യൂട്ടഡ് ഏരിയ ആണ്. പൊല്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ ആർ ലീവിങ് ദേർ, ഓക്കെ. അവിടെ നമ്മൾ ടെൻ്റ് അടിക്കണം. അതിൻ്റെ തൊട്ട് മുമ്പ് ടെൻ്റ് അടിച്ച് ഞാൻ തീർന്ന് അവിടെ തന്നെ ടെൻ്റ് അടിക്കുക. പിന്നെ അടുത്ത് നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് കർദുങ്കയാണ്. കർദുങ്കയിൽ നമ്മൾ ഒരു കാരണവശാലും ടെൻ്റ് അടിക്കാൻ പാടില്ല. പക്ഷേ കർദുങ്ക നമ്മൾ ഒരുപാട് സമയം അവിടെ നിൽക്കില്ല. ഒരു ദിവസത്തെ അന്നത്തെ ദിവസം നമ്മൾ സ്റ്റേ കണ്ടെത്തുന്നത് നുബ്ര അല്ലെങ്കിൽ ഹണ്ടർ സ്ഥലത്താണ്. അപ്പോൾ നുബ്രയിലും ഹണ്ടർ എന്നുള്ള സ്ഥലത്തും നമുക്ക് സുഖമായിട്ട് ടെൻ്റ് അടിക്കാം. അത് താഴ്വാരാണ്, അത് നിങ്ങൾക്ക് എവിടെയാണ് സൗകര്യം അവിടെ ടെൻ്റ് അടിക്കാം. ഒരുപാട് പേര് ടെൻ്റ് അടിച്ചിട്ട് കാണുന്നുണ്ടാവും, അവിടെ നിങ്ങൾക്ക് സുഖമായി ടെൻ്റ് അടിക്കാം. പിന്നെ നിങ്ങൾ തുർത്തുക്കേക്ക് പോകുന്നുണ്ടെങ്കിൽ ഹണ്ടറിൻ്റെ അപ്പുറമാണ് തുർത്തുക്ക്, തുർത്തുക്കിലും നിങ്ങൾക്ക് ടെൻ്റ് അടിക്കാൻ പറ്റും. പിന്നെ തിരിച്ച് നിങ്ങൾ തുർത്തുക്കിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് തായത്തോട്ടൊക്കെ വേണ്ടത് കൽസാർ പോയി പാങ്കോങ്ങിലേക്ക് പോകാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ കൽസാർ എത്തുന്നതിന് മുമ്പ് വീണ്ടും ഹണ്ട പിന്നെ നമ്മൾ നുബ്ര വയലിൽ വീണ്ടും ടെൻ്റ് അടിക്കാമെന്ന്. നുബ്രയിൽ നിന്ന് പിറ്റേ ദിവസം വൈകുന്നേരം നമ്മൾ യാത്ര ചെയ്യുന്നിടത്തേക്ക് പാങ്കോങ്ങിലേക്ക്. പാങ്കോങ് തടാകത്തിൻ്റെ തീരത്തടിക്കണ്ട, തടാകത്തിൻ്റെ കുറച്ച് മുമ്പോട്ട് അടിക്കണം, കാരണം തടാകത്തിൻ്റെ അടുത്ത് നല്ല കാറ്റുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പാങ്കോങ്ങിൽ നമുക്കടിക്കാം. ഇനി പാങ്കോങ്ങിൽ നിന്ന് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സോമൂരി പോകുന്നില്ലെങ്കിൽ തിരിച്ച് നമ്മൾ ലേലെത്താതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മണാലിയിലേക്ക് പോകാൻ പറ്റും. അപ്പം ശക്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടാണ് നമ്മൾ കൽസാർ വഴി എത്തുന്നില്ല, കൽസാർ വഴി ശക്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ദബ്രിങ്ങിൽ മണാലിയിലേക്ക് പോകുന്നത്. ഈ ദബ്രിങ്ങോ മറ്റുള്ള സ്ഥലത്തോ നമുക്ക് ടെൻ്റ് അടിക്കാം. ഈ പോകുന്ന, അതായത് മണാലിയിലേക്ക് പോകുന്ന സ്ഥലത്ത് തച്ചങ്ല, ബർല, ച ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതൊക്കെ ഹൈപാസ് ഏരിയ ആണ്. അവിടെ ഒരു കാരണവശാലും നിങ്ങൾ ടെൻ്റ് അടിക്കാൻ നിൽക്കരുത്. ദബ്രിങ് അതുപോലെ തന്നെ വേണമെങ്കിൽ മണാലി ലേ എത്തുന്നതിന് മുമ്പ് ഹെമിസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ വേണമെങ്കിൽ ടെൻ്റ് അടിക്കാം. കാറൂൽ ടെൻ്റ് അടിക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് എവിടെയും ടെൻ്റ് അടിക്കുന്ന ഒരു വിഷയമില്ല. ബർലാച്ച, തച്ചങ്ല, കർദുങ്ക ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ടെൻ്റ് അടിക്കാൻ പാടില്ല എന്നുള്ളൂ. ഇനി നിങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ വരുന്നത് മണാലിയാണ്. അതായത് ലേന്ന് രണ്ട് ദിവസം കൊണ്ട് മണാലി എത്തും. ഒന്നേ നമ്മൾ ദബ്രിങ്ങിൽ എടുത്തു, അടുത്ത മണാലി. മണാലി എത്തുന്നതിന് മുമ്പ് ജിസ്പിയിലോ കെലോങ്ങിലോ ടെൻ്റ് അടിക്കുക. മണാലി കുറച്ചും കൂടിയും ആൾക്കാർ കൂടിയ സ്ഥലമാണ്. അപ്പോൾ ജിസ്പിയിലോ കെലോങ്ങിലോ നമ്മൾ ടെൻ്റ് അടിക്കുക. ജിസ്പിയും കെലോങ്ങും പൊളി സ്ഥലമാണ്. ഇനി മണാലി ടെൻ്റ് മണാലിയിൽ ടെൻ്റ് അടിക്കുക എന്ന് വെച്ചാൽ കുറേ താഴ്വാരങ്ങളുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് ടെൻ്റ് അടിക്കാൻ പറ്റും അല്ലേ. ഇനി ഇത്രയാണ് ടെൻ്റ് അടിക്കേണ്ട സ്ഥലങ്ങൾ ഓൾ ഇന്ത്യ ടൂറിൽ നമുക്ക് ടെൻ്റ് അടിക്കേണ്ട സ്ഥലങ്ങൾ. നിങ്ങൾ എവിടെയും പേടിക്കേണ്ട, അതായത് ചണ്ഡീഗഡ്, അമൃത്സർ ഒഴികെ ബാക്കിയുള്ള എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്ഥലം കിട്ടുന്ന സ്ഥലത്ത് എവിടെയാണ് ടെൻ്റ് അടിക്കുക. കാരണം ഇതൊക്കെ പട്ടാളത്തിൻ്റെ കേന്ദ്രമാണ്, അത്രയ്ക്ക് സ്ഥലം, ആൾക്കാർ കൂടുതലില്ലാത്ത സ്ഥലമാണ്, പൊല്യൂട്ടഡ് അല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ടെൻ്റ് അടിച്ച് താമസിക്കേണ്ടത്. ടെൻ്റ് അടിച്ച് താമസിച്ച് നല്ല സുഖമായിട്ട് നല്ല മാജേ മാജ വർക്കാണ് അല്ലേ. ഇന്ന് ടെൻ്റ് അടിച്ചിടല്ലേ സമ്മ, ടെൻ്റ് അടിച്ചല്ലേ സദാ. ടെൻ്റ് അടിച്ചിട്ട് ഇവർ വരത്ത് നമുക്കിവിടെ കിടന്നു ഉറക്കാന്ന്. അതെ, അതേ ഉറക്കന്നെ. അങ്ങനെ തന്നെ നമുക്ക് ഉറങ്ങിയിട്ട് ഇവിടെ ജീവിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് എങ്ങനെയാണ് ടെൻ്റ് അടിക്കേണ്ടതെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ടെൻ്റ് അടിക്കുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു 1500 രൂപ 1300 രൂപ കഴിച്ചാൽ നല്ല ടെൻ്റ് കിട്ടും. ടെൻ്റ് വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറഞ്ഞു, എവിടെയാണ് ടെൻ്റ് അടിക്കേണ്ടതെന്നും
ടെൻ്റ് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് പിന്നെ ഓൾ ഇന്ത്യ ടൂറിൽ എവിടെയൊക്കെ ടെൻ്റ് അടിക്കാൻ പറ്റും, പിന്നെ ടെൻ്റ് അടിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ടെൻറ്റിൻ്റെ അടിച്ചാലുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാം, ഇഷ്ടമാവുക തന്നെ ചെയ്യും. കാരണം ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ച ചോദ്യങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ലഡാക്കിൽ കാശ്മീരിൽ പോകുമ്പോൾ ടെൻ്റടിക്കേണ്ട ഓരോ സ്ഥലങ്ങൾ ഒന്നും കൂടി വേണമെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. പത്താംകോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജമ്മുവിൽ നമുക്ക് ടെൻ്റടിക്കാൻ പറ്റും, സോനാമാർഗ് ടെൻ്റടിക്കാൻ പറ്റും, പിന്നെ കാർഗിലോ ദ്രാസിലോ നമുക്ക് ടെൻ്റടിക്കാൻ പറ്റും, ലേ എത്തുന്നതിന് മുമ്പ്, ലേ ടൗൺ എത്തുന്നതിന് മുമ്പ് ടെൻ്റടിക്കാൻ പറ്റും, പിന്നെ കർദുങ്ക നമ്മൾ അന്ന് കാണും, പിറ്റേന്ന് നുബ്രയിൽ വേണമെങ്കിൽ ടെൻ്റടിക്കാൻ പറ്റും, ഹണ്ടറിലോ ടെൻ്റടിക്കാൻ പറ്റും, പിന്നെ നമ്മൾ പോകുന്നത് തുർത്തുക്കാണ്, തുർത്തുക്കിൽ നമുക്ക് ടെൻ്റടിക്കാൻ പറ്റും, തുർത്തുക്കിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ നുബ്രയിലടിക്കാം, പിന്നെ നുബ്രയിൽ നമ്മൾ പോകുന്നത് പാങ്കോങ്ങിലേക്കാണ്, പാങ്കോങ്ങ് പോകുന്നത് വൈക്ക് അല്ലെങ്കിൽ ഹെമിസിലോ അടിക്കാം, പിന്നെ പാങ്കോങ്ങിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ കാറൂലോ ദെബ്രിങ്ങിലോ നമുക്ക് ടെൻ്റടിക്കാൻ പറ്റും, പിന്നെ മണാലിയിലേക്ക് പോകുമ്പോൾ ജിസ്പയിലോ കെലോങ്ങിലോ നമുക്ക് ടെൻ്റടിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു, ഇതാണ് മെയിൻ ഡൗട്ട്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ നമ്മൾ പോവുകയാണ്. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി വരുന്നത് വരെ ബൈ ബൈ, അസ്സലാമു അലൈക്കും. നല്ല കാറ്റല്ലേ, പിന്നെ മജേ മജേ. ഇത് നമ്മള് പിന്നെ ടെന്റിന് മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന സ്ഥലമാണ്. നമ്മളെ വൈകുന്നേര സമയമാണ്, ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് വായത്തോട്ടാണ്. അപ്പോ ഏകദേശം നമ്മുടെ പൈസ എപ്പിസോഡ് പെയിന്റ് അപ്പ് ചെയ്യണുണ്ട്. നമുക്ക് ഇടാ കടന്നുറങ്ങണ്ടാന്നല്ലേ. അപ്പൊ അപ്പൊ ശരി, ബൈ ബൈ, ഉറങ്ങട്ടെട്ടാ. നമ്മള് ഇനി കുറച്ച് സമയം നല്ല കാറ്റൊക്കെ കൊണ്ട് ഉറങ്ങാണ്. അപ്പോ അടുത്ത എപ്പിസോഡില് പുതിയൊരു വിഷയമായിട്ട് വരാം. ഗുഡ് ബൈ. ദൂരെ അതെടുക്ക്, ബലി ബലി കണ്ടാ. ആ ആ എന്നെ മടക്കിക്കോ. അങ്ങനെയല്ല അങ്ങനെയല്ല, ബലി ബലി മറ്റേ ബലി. ആ അങ്ങനത്തെ തന്നെ, അങ്ങനത്തെ തന്നെ. ഇതാണ് ടെൻ്റ് നമ്മൾ ഊരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിരുന്നത്.